ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി. ലക്ഷദ്വീപിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്നാണ് അടുത്ത കപ്പലിൽ നിന്ന് ടിക്കറ്റ്. അത് അവിടെ കൂടിയിരിക്കുന്ന ആളുകളും കൂടാതെ ഇവിടെ ഇവിടെ കൂടിയിരിക്കുന്നത് ഇതൊക്കെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന സ്ത്രീകളാണ്. ലക്ഷദ്വീപിലേക്ക് ഒരേ ഒരു കപ്പൽ മാത്രം. വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ദുരിതക്കയത്തിലാണ്. കപ്പലുകളുടെ കുറവ് മൂലം വിദ്യാർത്ഥികളും രോഗികളും അടക്കമുള്ള യാത്രക്കാർ ലക്ഷദ്വീപിലേക്ക് പോകുന്നതിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ദൃശ്യമാക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിനിമാ സംവിധായക ആയിഷ സുൽത്താന. നേരത്തെ 7 കപ്പലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത്. ഇക്കാരണത്താൽ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ക്ലാസുകൾ നഷ്ടപ്പെടുകയാണെന്നും വിദ്യാർത്ഥിനികളിൽ ഒരാൾ പറഞ്ഞു. രാത്രി മുഴുവൻ ടിക്കറ്റ് കൗണ്ടറിന് സമീപം കാത്തുനിന്ന് രാവിലെ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്നും യാത്രക്കാർ വ്യക്തമാക്കി. കൂടാതെ ടിക്കറ്റ് എടുക്കാനെത്തുന്ന കുട്ടികളും രോഗികളും അടങ്ങുന്ന യാത്രക്കാർക്ക് രാത്രി സുരക്ഷിതമായി കയറിയിരിക്കാനുള്ള സൗകര്യമുണ്ടായിട്ടും അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്നും വീഡിയോയിൽ ആയിഷ സുൽത്താന പറയുന്നുണ്ട്. ആയിഷ സുൽത്താന ഒരു കാര്യം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായി വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോയതാണ്. എന്നാൽ അവിടെ ആയിഷ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത്. ആ നേരത്ത് പോലും ലക്ഷദ്വീപിലെ സ്ത്രീകളും കുട്ടികളും അടക്കം ടിക്കറ്റിന് ക്യൂ നിൽക്കുകയായിരുന്നു. ആയിഷ സുൽത്താന അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നതെന്ന്, രാവിലെയല്ല ടിക്കറ്റ് കൊടുക്കാറെന്ന്. എന്നാൽ അവരുടെ മറുപടിയാണ് എല്ലാവരെയും സങ്കടത്തിലാക്കുന്നത്. ടിക്കറ്റ് തുടരെ തുടരെ ചോദിച്ചിട്ടും അവർ ടിക്കറ്റ് നൽകാൻ തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ചിലവും അവർക്ക് താങ്ങാൻ സാധിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. പല രോഗികൾക്കും ഇവിടെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കാതെയും ഇവിടെ എത്തിയവർക്ക് തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റാതെയും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തിനാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും താരം വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ കാലാവസ്ഥയാകുമ്പോഴാണ് തനിക്ക് ഭയമെന്നും ആയിഷ സുൽത്താന സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കപ്പൽ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് ഓടുന്നതെങ്കിൽ കഴിക്കാനൊരു പച്ചക്കറി പോലും ആ 10 ദ്വീപിലും ഉണ്ടാകില്ല. അവരും ഒരു കൂട്ടം മനുഷ്യരാണ്, കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ എന്ന് എഴുതിയാണ് താരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ലക്ഷദ്വീപ് നിവാസികളുടെ ഈ യാത്രാക്ലേശം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തുകൊണ്ടാണ് പിന്നെ മീഡിയ വണ്ണിനെ ബാൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിൽ ആളുകൾക്ക് വലിയ ചോദ്യങ്ങളുണ്ട്. മീഡിയ വണ്ണിന് ഒരു ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കും ശബ്ദം നിഷേധിക്കപ്പെടുന്നവർക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് മീഡിയ വണ്ണിന് എതിരെ മാത്രമുള്ള ഒരു നടപടിയായിട്ടല്ല, കാശ്മീർ റിപ്പോർട്ട് ചെയ്തതിൽ വരുത്തിയ വീഴ്ചയാണ്, ഇല്ലെങ്കിൽ അത് പക്ഷം പിടിച്ചത് രാജ്യത്തിനെതിരായിട്ട് ഒരു പക്ഷം പിടിച്ചു അത് ഇന്ത്യക്ക് നാണക്കേടായ എന്ന അർത്ഥത്തിലാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് മാത്യു സാമുവൽ, അദ്ദേഹം ഇങ്ങനെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണിന് ഒരു പ്രത്യേകമായ പിന്നെ മറ്റ് ചാനലുകൾക്ക് ഇല്ലാത്ത ഒരു നയവും കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണിനില്ല. ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ പോയിട്ടില്ലെന്നേ, അതെങ്ങനെ മാത്യു സാമുവൽ കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെയാ പിന്നെ ആഭ്യന്തര മന്ത്രാലയം കാണുന്നു? ഓണയർ പോയാലല്ലേ, ഓണയർ പോയത് എവിടെ? ഒരു മാധ്യമ സ്ഥാപനത്തിന് ഡയറക്ടർ ബോർഡിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നതിന് ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ബാക്ക്ഗ്രൗണ്ട് ഇതേ ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ഇതിന്റെ മാനേജ്മെന്റിലുള്ളത് എന്നത് വസ്തുതയാണ്. വരട്ടെ എന്നേ, എവിടെ ഇവർ കൊണ്ടുവരട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. പലപ്പോഴും പറയുന്നതൊക്കെ തെറ്റായിരിക്കാം, പിന്നീട് അത് തിരുത്തുക, പിന്നെ വരുന്ന വഴിക്ക് പോട്ടെ, നോക്കാം. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി.